നമസ്കാരം. രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റിൽ മത്സരിക്കാൻ നിശ്ചയിച്ചത് കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഊർജ്ജം നൽകുകയാണ്. നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ നേരിടാൻ താൻ കൊണ്ടുവന്ന സന്ദേശം പാർട്ടി നേതാക്കൾക്കും അണികൾക്കും രാഹുൽ ഇതിലൂടെ നൽകുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ തഴഞ്ഞാണ് രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ സോണിയാഗാന്ധി നിർദ്ദേശിച്ചത്. കോൺഗ്രസിന്റെ ഈ തന്ത്രം ഉത്തരേന്ത്യയിലും യു പിയിലും എന്ത് ചലനം ഉണ്ടാക്കും? പ്രചാരണം തീരാൻ നാലാഴ്ച കൂടിയുള്ളപ്പോൾ മോദിക്കും പാർട്ടിക്കും ആശങ്കയുണ്ടോ? പ്രാദേശിക വിഷയങ്ങളാണോ മൈതാനത്ത് കൂടുതൽ ചർച്ചയാകുന്നത്? ഇക്കാര്യമാണ് ഇന്ത്യൻ മഹായുദ്ധം ആദ്യം ചർച്ച ചെയ്യുന്നത്. മേനെ പഹലേ ഹി ബതാ ദിയാ താ കി സാജാദേ വയനാട് മേ ഹാർനേ വാലേ ഹേ ഓർ ഹാർ കേ ഡർ സേ ജൈസേ ഹി വയനാട് മേ മതദാൻ സമാപ്ത ഹോഗാ വോ ദീസരി സുയി ഖോജ്നേ ലഗ് ജായേംഗേ ഓർ അബ് दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे अमेठी आएंगे, लेकिन अमेठी से भी इतना डर गए, इतने डर गए, वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. राहुल गांधी रायबरेली മത്സരിക്കാൻ നിശ്ചയിച്ചതിനെ കടന്നാക്രമിക്കുന്ന മോദി. രാഹുൽ അമേഠിയിൽ നിന്ന് ഭയന്നോടി എന്ന വാദമാണ് മോദി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. റായ്ബറേലി അമേഠി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വയനാട്ടിലെ മത്സരം കഴിയും വരെ കാത്തിരുന്നത് ഇതിന്റെ തെളിവായിരുന്നു. രാഹുലും പ്രിയങ്കയും മത്സരിക്കേണ്ടതുണ്ടോ എന്നതിലാണ് പാർട്ടിയിലും കുടുംബത്തിലും തർക്കമുണ്ടായിരുന്നത്. രാഹുൽ റായ്ബറേലിയിൽ തന്നെ മത്സരിക്കും എന്ന് നിശ്ചയിച്ചതിനാൽ പ്രിയങ്ക മാറി നിൽക്കാൻ തയ്യാറായി. പരസ്യമായി ആഗ്രഹമറിയിച്ച റോബർട്ട് വദ്രയും തൽക്കാലം പിൻവാങ്ങിയിരിക്കുന്നു. രാഹുൽ ഈ നീക്കത്തിലൂടെ പാർട്ടിയിലും കുടുംബത്തിലും താനാണ് നേതാവ് എന്ന സന്ദേശം മറയില്ലാതെ നൽകുകയാണ്. 2004 രാഹുൽ ആദ്യം അമേഠിയിൽ മത്സരിക്കുന്നത്. അന്ന് നാണം കുണുങ്ങിയായ രാഷ്ട്രീയക്കാരനായിരുന്നു രാഹുൽ ഗാന്ധി. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് അന്ന് ഏറെ മടിയുണ്ടായിരുന്നു. പ്രിയങ്കയും ഭദ്രയും അന്നു രാഹുലിനെ ഇതിന് സഹായിച്ചു. എന്നാൽ പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്ത ആത്മാർത്ഥത അന്നേ രാഹുലിൽ കാണാനുണ്ടായിരുന്നു. രാഹുൽ ജയിച്ച് ദില്ലിയിലെത്തിയപ്പോൾ പാർട്ടിയും അധികാരത്തിലേറി. അതായത് പിന്നീട് 10 കേന്ദ്ര അധികാരത്തിന്റെ നിയന്ത്രണം കൂടി രാഹുൽ ഗാന്ധിക്ക് കിട്ടി. യു പിയിൽ 2009 കോൺഗ്രസിന്റെ സീറ്റുകൾ ഇരട്ടിയാക്കാൻ രാഹുൽ ഗാന്ധിക്കായി. പാർട്ടി വീണ്ടും അധികാരത്തിലേറാൻ ആന്ധ്രയിലെ സീറ്റുകളും യു പിയിലെ ആ സംഖ്യയും സഹായിച്ചു. എന്നാൽ 2014 രാഹുലിന്റെ എല്ലാ തന്ത്രങ്ങളും പാളി. മോദി എന്ന അധികാരനെ മനസ്സിലാക്കാൻ രാഹുലിനും പാർട്ടിക്കും കഴിഞ്ഞില്ല. മോദിക്ക് വേണ്ടി നടത്തിയ ചില ഇന്റർവ്യൂകൾക്ക് തയ്യാറായ രാഹുൽ പപ്പു എന്ന പേരാണ് പകരം നേടിയത്. അങ്ങനെ എതിരെ രാഹുൽ നിൽക്കുന്നത് മോദിക്ക് ഏറെ ഗുണം ചെയ്തു. കോൺഗ്രസ് 44 എന്ന സംഖ്യയിലേക്ക് തകർന്നടിഞ്ഞു. ആ വീഴ്ച ഉൾക്കൊള്ളാനും അതിനെ മറികടക്കാനും രാഹുലിനും പാർട്ടിക്കും ഏറെ വിയർക്കേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാകുന്ന രാഹുൽ പാർട്ടിക്ക് ബാധ്യതയായി. മുതിർന്ന നേതാക്കളെ രാഹുൽ അവഗണിച്ചു. യുവ നേതാക്കൾ തന്നെ മറികടക്കുമെന്ന ആശങ്ക ഇവരെ മാറ്റി നിർത്തുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ പലരും കോൺഗ്രസ് വിട്ടുപോകുന്ന കാഴ്ച കണ്ടു. എന്നാൽ കഴിഞ്ഞ 2 രാഹുൽ നടത്തിയ നീക്കങ്ങൾ പപ്പു എന്ന പ്രതിച്ഛായം മാറ്റാൻ സഹായിച്ചു. ഭാരത് ജോഡോ യാത്ര രാഹുലിന് നീണ്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഊർജമുണ്ട് എന്ന് തെളിയിക്കാനായി. മോദിക്ക് താൻ എതിരാളിയാണ് എന്ന് തെളിയിക്കാൻ തൽക്കാലം രാഹുലിന് കഴിയുന്നുണ്ട്. റായ്ബറേലി എന്ന സുരക്ഷിത സീറ്റാണ് രാഹുൽ നിശ്ചയിച്ചത് എങ്കിലും ഇത് ജയം ലക്ഷ്യമാക്കിയുള്ള നീക്കമാണ്. യു പിയിൽ കഴിഞ്ഞവണ സോണിയാഗാന്ധിയുടെ സാന്നിധ്യമെങ്കിലും കോൺഗ്രസിനുണ്ടായിരുന്നു. ഇക്കുറി ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ പ്രധാന സംസ്ഥാനത്ത് ആകെയുള്ള അടിത്തറ കോൺഗ്രസിന് നഷ്ടമാകും. അതിനാൽ രാഹുലിന്റെ സാന്നിധ്യം പാർട്ടിയെ കൂടുതൽ സീറ്റുകളിൽ സഹായിച്ചേക്കും. തൽക്കാലം മോദിയെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ നീണ്ടുനിൽക്കുന്ന പോരാട്ടത്തിന് തയ്യാറെന്ന സന്ദേശം രാഹുൽ നൽകുകയാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമി. ഒരു പക്ഷേ ഉത്തർപ്രദേശും ബീഹാറും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹിന്ദി ഹൃദയഭൂമിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗധേയം കഴിഞ്ഞ 100 നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. അവിടെയാണ് ഗുജറാത്തിൽ നിന്ന് മഹാത്മാഗാന്ധി ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ യു പി ബീഹാറിലേക്ക് എത്തിക്കുമ്പോഴാണ് അതൊരു നാഷണൽ മൂവ്മെൻ്റായിട്ട് മാറുന്നത്. യു പിയിലാണ് പാകിസ്ഥാൻ വാദത്തിന് വേണ്ടിയുള്ള മുഹമ്മദ് അലി ജിന്നയുടെ പോലും ഇത് നടക്കുന്നത്. കാരണം എന്നോട് ചോദിച്ചാൽ അവിടെയാണ്
ജനങ്ങളുള്ളത്, അവിടെയാണ് ജനസാന്ദ്രത കൂടിയത്, അവിടെയാണ് ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2014 ഗുജറാത്തിൽ അനായാസമായിട്ട് അദ്ദേഹം അവിടെ രണ്ടാമതൊരു സീറ്റിൽ ജയിച്ചെങ്കിൽ പോലും വാരണാസിയിലേക്ക് വരികയും അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്യുകയും ഗുജറാത്തിലെ സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് വാരണാസി സീറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഇനിയും വരാൻ പോകുന്ന ദശകങ്ങളിലെ രാഷ്ട്രീയവും പർട്ടിക്കുലർലി ഇന്നത്തെ സ്ഥിതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, അവർ ഫൈറ്റ് ചെയ്യുന്ന ഹിന്ദു ദേശീയവാദത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വേരോട്ടം വളരെ ശക്തമായി എന്നുള്ളത് യു പിയിലും ബീഹാറിലും ആണ് എന്ന് ഒരുപക്ഷെങ്കിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും അവിടെ സീറ്റുകളിൽ വിജയിച്ചെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോട് ഉള്ള ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്ലാറ്റ്ഫോമായി കോൺഗ്രസിനെ സ്വയം അവതരിപ്പിക്കുവാനും മുന്നോട്ട് പോകുവാനും കഴിയുകയുള്ളൂ. അതേ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളായി പലപ്പോഴും ഈ പരിപാടിയിൽ തന്നെ ഞാൻ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കണം എന്നുള്ളത്. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ബി ജെ പിക്കെതിരെയുള്ള പോപ്പുലർ മൊബിലൈസേഷന് വളരെ നിർണായകമായ ഒരു മുന്നേറ്റം കൊടുക്കുമെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പല ദിവസങ്ങളായി നീണ്ടുവന്ന അനിശ്ചിതത്വവും അവസാന നിമിഷം നടത്തുന്ന ഒരു ഇരുമനസ്സോടുകൂടെയുള്ള ഒരു നീക്കം എന്നുള്ള ഒരു ശ്രുതിയും, പിന്നെ ഇതെല്ലാത്തിനും ശേഷം അദ്ദേഹം ഇവിടെ ജയിച്ചാലും വയനാട് സീറ്റിലാണ് തൻ്റെ താല്പര്യം എന്നുള്ള അത്ര തീർത്തും പരസ്യമായ ഒരു നിലപാടും രാഹുൽ ഗാന്ധിക്കുള്ള സ്ഥിതിക്ക് ഒരു അതിന് ഉണ്ടാക്കാമായിരുന്ന രീതിയിലുള്ള ഒരു ചലനം ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ബീഹാറിലെയോ ഹിന്ദി ഹൃദയഭൂമിയിൽ ജനറലിയോ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാതെ, ഞാൻ ജയിച്ചാലും തോറ്റാലും ജയിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ മത്സരിക്കും എന്നുള്ള ഒരു യുദ്ധപ്രഖ്യാപനവുമായാണ് അദ്ദേഹം ഈ ഉത്തർപ്രദേശിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 സ്വഭാവവും അതിൻ്റെ സന്ദേശവും ഒക്കെ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻ്റ് ആകുമായിരുന്നു. ഫത്തേപൂർ സിക്രിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനെത്തിയ ആൾക്കൂട്ടമാണിത്. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ പ്രചാരകയായി ഈ മത്സരത്തിൽ ഉയരുകയാണ്. രാജ്യത്തെല്ലായിടത്തും എത്തി പ്രിയങ്ക പാർട്ടിക്ക് ഊർജം നൽകുന്നു. കോൺഗ്രസിന് സംഖ്യ കൂട്ടാനായാൽ അതിൽ കുറി പ്രിയങ്കയുടെ പങ്കുണ്ടാകും. സോണിയാഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്ന് 2004 കോൺഗ്രസ് അറിയിച്ചപ്പോൾ പാർട്ടിയുടെ അടുത്ത നേതൃത്വം ആർക്ക് എന്നതും നിശ്ചയിച്ച് കഴിഞ്ഞിരുന്നു. പ്രിയങ്കാഗാന്ധിക്ക് അന്ന് രാഹുലിനേക്കാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ മടിയില്ലായിരുന്നു. രാഹുലിൻ്റെ പ്രചാരണത്തിൻ്റെ ചുക്കാനും പ്രിയങ്കയ്ക്കായിരുന്നു. രണ്ട് സീറ്റുകളിലും പ്രിയങ്ക മാറി മാറി പ്രചാരണം നടത്തി. പ്രിയങ്കയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കുന്ന ജനങ്ങളെ ഏഷ്യാനെറ്റ് ന്യൂസിനും കാണാൻ കഴിഞ്ഞു. Well, I think my brother is very well educated. He has a lot of ideas of his own. And most importantly, he is very dedicated. He has got a clean heart. He is a good-hearted man. And he is a very good-hearted person. So I am sure that he will do very well in politics. He is also willing to work very hard. പിന്നീട് പ്രിയങ്ക ഗാന്ധിയെ യുപിയുടെ കടിഞ്ഞാൻ പാർട്ടി ഏൽപ്പിക്കുകയായിരുന്നു. 2017 യുപിയിലെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി മാറി. ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ യുവ നേതാക്കളും പ്രിയങ്കയെ സഹായിച്ചു. എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പി തരംഗത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. 7 സീറ്റുകളാണ് പാർട്ടിക്ക് അഖിലേഷിൻ്റെ പാർട്ടിയോട് സഖ്യത്തിലായിട്ടും നിയമസഭയിൽ ആകെ കിട്ടിയത്. എതിരാളിയെ മറികടക്കാൻ മൃദു ഹിന്ദുത്വ തന്ത്രം പ്രിയങ്ക സ്വീകരിച്ചു. പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന പ്രിയങ്കയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. എന്നാൽ കോൺഗ്രസിന് അനക്കമുണ്ടാക്കാൻ പ്രിയങ്കയ്ക്കായില്ല. കഴിഞ്ഞ വട്ടം ദില്ലിക്കായുള്ള മത്സരത്തിൽ അമേഠിയിലും കോൺഗ്രസ് തോറ്റു. റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് പിടിച്ചു നിന്നത്. ഈ പരാജയം 2022 ആവർത്തിച്ചു. തുടർച്ചയായ പരാജയങ്ങൾ കാരണം പ്രിയങ്ക യു പിയിൽ നിന്ന് മാറി. അതായത്, പ്രിയങ്കയ്ക്ക് ഇത്രയും കൊല്ലത്തെ നീക്കങ്ങൾക്ക് ശേഷവും പാർട്ടിക്ക് ജയം സമ്മാനിക്കാനായിട്ടില്ല. എങ്കിലും പാർലമെൻ്ററി രംഗത്തേക്ക് വരാൻ ഇത് തടസ്സമല്ല. റായ്ബറേലിയിൽ താനിറങ്ങാം എന്നറിയിച്ച ശേഷം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രിയങ്ക മാറിക്കൊടുക്കുകയായിരുന്നു. രാഹുലും പ്രിയങ്കയും
ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളായി നിൽക്കുന്നത് കോൺഗ്രസിൽ ഭാവിയിൽ തർക്കങ്ങൾക്ക് ഇടയാക്കുമോ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഈ കാര്യത്തിലുള്ളൂ. വയനാടിൻ്റെ ഉറപ്പ് ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ രണ്ട് ഭാരത് ജോഡോ യാത്രകൾക്ക് ശേഷം അദ്ദേഹത്തിനുണ്ടായ പ്രൊജക്ഷനും ശേഷവും രാഹുൽ ഗാന്ധിക്ക് അമേധിയിൽ സ്മൃതി ഇറാനിയുമായിട്ട് മത്സരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഒരു സിഗ്നലാണ് റായ്ബറേലിയിലേക്ക് അദ്ദേഹം മാറിയത്. അതോടൊപ്പം തന്നെ 2022 വളരെയധികം പ്രൊജക്ഷനോടുകൂടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു പി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കാടടച്ചുള്ള പ്രചരണവും AICC ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് യു പി എന്ന നിലയിൽ അന്ന് അഖിലേഷ് യാദവിനേക്കാളും യോഗി ആദിത്യനാഥിനേക്കാളും കൂടുതൽ റാലികളുമെല്ലാം പ്രിയങ്ക ഗാന്ധി യു പിയിൽ നടത്തിയിരുന്നു. ഫലം വന്നപ്പോൾ 2.5% വോട്ട് കോൺഗ്രസിനുണ്ടായി, 2 MLA മാരെയും കിട്ടി. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരംഗത്തിന് തൽക്കാലം പ്രിയങ്ക ഗാന്ധി മാറി നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിഗ്നലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ അലയൻസും കോൺഗ്രസ് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വലിയ നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും വളരെ ബുദ്ധിമുട്ടുള്ള പല സീറ്റുകളിലുമെല്ലാം അവർ മത്സരിക്കുകയാണ്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും BJP ചെറുക്കാനായിട്ട് മത്സരിക്കുന്ന ഒരു ചിത്രം നമ്മളുടെ മുന്നിലുണ്ട്. കേരളത്തിൽ തന്നെ സൗഭദ്രമായിട്ടുള്ള സീറ്റുകൾ ഉണ്ടായിരുന്ന ചില ലോക്സഭാ മെമ്പർമാരും കോൺഗ്രസിൻ്റെ അസംബ്ലി മെമ്പർമാരെല്ലാം ഒരു വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് പാർട്ടി പറഞ്ഞപ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് കൂടുതൽ വെല്ലുവിളിയുള്ള സീറ്റുകളിലേക്ക് പോകുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ അമേധിയിൽ നിന്നും വീണ്ടും മത്സരിപ്പിച്ച് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി ഒരു വിജയിയായി ആ സീറ്റ് മടക്കിയെടുക്കണമെന്നും പ്രിയങ്ക ഗാന്ധി വദ്ര ഇവിടെ റായ്ബറേലിയിൽ മത്സരിക്കണമെന്നുമെല്ലാം കഴിഞ്ഞ 1-2 മാസമായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന്, അണികളിൽ നിന്ന് വന്ന വലിയ രീതിയിലുള്ള പബ്ലിക് അപ്പീലും റെസൊല്യൂഷനുകൾക്കും ശേഷവും ഇത് ഉണ്ടായില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഒരു ക്രൂഷ്യലായിട്ടുള്ള അതിനെല്ലാം ഉള്ളപ്പോൾ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നില്ല എന്നുള്ള വളരെ വ്യക്തമായ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജാണ് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ബീഹാറിൽ 100-ലധികം പ്രചാരണ റാലികളിലാണ് തേജസ്വി യാദവ് പങ്കെടുത്തത്. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ യോഗങ്ങളെക്കാൾ ശ്രദ്ധ തേജസ്വിക്ക് കിട്ടുകയാണ്. UPയിലും ബീഹാറിലുമായി ആകെ 120 സീറ്റുണ്ട്. അയോധ്യയിലെ കാഴ്ചകളിലൂടെ മോദിയും BJPയും ലക്ഷ്യം വെച്ചത് ഈ സീറ്റുകൾ തൂത്തുവാരാനാണ്. എന്നാൽ UPയിൽ അഖിലേഷും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇത് നേരിടുന്നു. ബീഹാറിൽ പ്രാദേശിക വിഷയങ്ങൾ നന്നായി ഉന്നയിക്കാൻ തേജസ്വിക്കും ഇന്ത്യ സഖ്യത്തിനും കഴിയുന്നു. ദില്ലിയിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റും തുടർന്നുള്ള നാടകങ്ങളുമാണ് ചർച്ച. പഞ്ചാബിൽ കർഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വോട്ടിങ്ങിനെ നിയന്ത്രിച്ചേക്കും. ബംഗാളിൽ സന്ദേശ് ഗാജിയുടെ മുന്നേറിയ മോദിയെ ഗവർണർക്കെതിരായ പരാതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേരിടാൻ TMCക്ക് കഴിയുന്നു. കർണാടകയിൽ പ്രജ്വൽ രമണക്കെതിരായ കേസ് NDA സഖ്യത്തിന് കനത്ത തിരിച്ചടിയായി. മഹാരാഷ്ട്രയിലും പ്രാദേശിക കാര്യങ്ങൾ ദേശീയ അജണ്ടയും മറികടക്കുകയാണ്. രാജസ്ഥാനിൽ പല സീറ്റുകളിലും കണ്ട കടുത്ത മത്സരം NDA പ്രതീക്ഷിച്ചതല്ല. ഇന്ത്യയാകെ ഒറ്റ വിഷയത്തിൽ കറക്കാനുള്ള നീക്കമായിരുന്നു മോദി തുടക്കത്തിൽ നടത്തിയത്. എന്നാൽ മോദിക്കും നയം മാറ്റേണ്ടി വന്നിരിക്കുന്നു. 400 അനായാസം കടക്കുമെന്ന് കരുതിയ മോദി 300 ഉറപ്പിക്കാനാണോ പ്രചാരണത്തിൻ്റെ ഈ 2-ാം ഘട്ടത്തിൽ നോക്കുന്നത്? ഏറ്റവും പ്രധാന പ്രശ്നം ഇവർക്ക് കാഡറിനെ വോട്ട് ചെയ്യാനായിട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ. അത് പാർട്ടിയെ തന്നെ വളരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. കാരണം അസംബ്ലി ഇലക്ഷന് വളരെ താല്പര്യത്തോടെ വോട്ട് ചെയ്ത ആൾക്കാർ പോലും അതിൻ്റെ അകത്ത് 400 എന്ന ഒരു വലിയ ഒരു ലക്ഷ്യം വെച്ചതിനകത്ത്
തീർച്ചയായിട്ടും അതൊരു ശരിയായില്ല, അല്ലെങ്കിൽ അതൊരു അരഗൻസ് ആണ് എന്നുള്ള ഒരു ചെറിയ ചിന്ത ആണുങ്ങളുടെ ഇടയ്ക്കുണ്ട് എന്നുള്ളത് ഒരു പേടി. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ ഒരു വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് 400 കടന്നാൽ ബി ജെ പി കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഭരണഘടനയെ മാറ്റും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് മൈനോറിറ്റികളുടെ ഇടയ്ക്ക് വളരെയധികം ഒരു ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ബി ജെ പിക്ക് അത്ര വലിയൊരു ടാലി കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു പ്രതീതി. ഇപ്പോൾ നമുക്ക് ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും പല മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റി കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് വരാനായിട്ട് ഒരു താല്പര്യമില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ 400 എന്നുള്ള സംഖ്യയിൽ ബി ജെ പി ഇപ്പോൾ പലരും അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല. ഇപ്പോഴുള്ള ടാലി മറികടക്കുക, അല്ലെങ്കിൽ 17 ലോക്സഭയിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നമ്പർ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒരാളിൽ കറങ്ങുന്ന രാഷ്ട്രീയത്തിനാണ് ഇന്ത്യ 10 സാക്ഷ്യം വഹിച്ചത്. ആ അന്തരീക്ഷം തുടരാനുള്ള തന്ത്രങ്ങളാണ് മോദി പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കാട്ടിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 6 നിറഞ്ഞു നിന്നത് മോദിയാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ജയിക്കാൻ മോദിക്കായത് പാർട്ടിക്കും RSSനും വലിയ പ്രതീക്ഷ നൽകി. 5 അടുത്ത കാൽനൂറ്റാണ്ട് അധികാരത്തിൽ തുടരും എന്ന പ്രതീതി ഉയർത്താനും മോദി നോക്കി. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാം ഒരേ നേതാവിൽ കറങ്ങുന്ന രാഷ്ട്രീയത്തെ എന്നും ചെറുക്കാനായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ സ്വന്തം സീറ്റിൽ പരാജയപ്പെടുത്താൻ ജനങ്ങൾ മടി കാണിച്ചില്ല. രാജീവ് ഗാന്ധി 400 സീറ്റുകൾ നേടിയെങ്കിലും എതിരാളികൾക്ക് കോൺഗ്രസിനെ തളർത്താനായി. ആ തളർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഇന്നും കരകയറിയിട്ടില്ല. അതിനാൽ മോദിയും അജയനല്ല, രാഷ്ട്രീയം എങ്ങോട്ടും തിരിയാം. മോദി ജയിച്ചാലും എതിരാളികളെ ആകെ ഒതുക്കാനാകില്ലെന്നും എന്തും ചെയ്യാനുള്ള അന്തരീക്ഷമുണ്ടാകില്ലെന്നും പ്രചാരണത്തിലെങ്കിലും തെളിയിക്കാൻ രാഹുലിനും അഖിലേഷിനും തേജസ്വിക്കും അശോക് ഗെഹ്ലോട്ടിനും സിദ്ധരാമയ്യയ്ക്കും MK സ്റ്റാലിനും കഴിഞ്ഞത് വരുംകാല രാഷ്ട്രീയത്തിൽ നല്ല ലക്ഷണമാവുകയാണ്. മോദി എത്ര സീറ്റുകൾ നേടും എന്നതിൽ ബംഗാളിലെ സംഖ്യ ഏറെ പ്രധാനമാണ്. ബംഗാളിലെ സാഹചര്യം ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. നാടകീയ കാഴ്ചകൾക്ക് സാക്ഷിയാവുകയാണ് ബംഗാൾ രാഷ്ട്രീയം. സീറ്റുകൾ ഉയർത്താനുള്ള മോദിയുടെ നീക്കത്തെ TMC എല്ലാ വഴിയിലൂടെയും ബംഗാളിൽ ചെറുക്കുകയാണ്. സന്ദേശ് ഗാലിയൽ വിവാദം TMC തിരിച്ചടിയായി. ഗവർണർക്കെതിരായ പരാതി, അതിനാൽ TMC രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ബംഗാളിലെ ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് പരിശോധിക്കാം. പൾസ് പോൾ. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മത്സരങ്ങളിലൊന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് വോട്ടർമാർ പിന്തുണയ്ക്കുക? എന്താണ് കൊൽക്കത്തയിലെ ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം. बंगाल लोग को सोच रहे है जे TMC का अच्छा ही है, लेकिन जिसको जे टेट और जे एडमिशन और जे टीचर को जे स्कैम आता है, इसीलिए थोड़ा पब्लिक भी TMC को हटाना चाहता है थोड़ा पब्लिक. इंडिया का जे बोल रहा है 400+ से, मेरे हिसाब से वो आइडिया ठीक है, लेकिन बंगाल का जो हिसाब वो बोल रहा है वो नहीं मिलेगा. तृणमूल जीतेगा? हाँ, बीजेपी हो ना. TMC जीतेगा? TMC जीतेगा. कितना सीट मिलेगा? TMC कम से कम 35 सीट मिलेगा. बीजेपी को 1-2 सीट मिलेगा. हाँ, और कांग्रेस को 1-2 सीट मिलेगा. CPM तो और कांग्रेस कम से कम 7-8 सीट मिलेगा इस बार. कहा उतना तो मैंने आज तक नहीं देखा कि जितना भी पार्टी इधर हमारे इधर बना है, कोई भी काम आज तक मैंने देखा नहीं. वैसे थोड़ा BJP के लिए हम अच्छा है, कोई बात नहीं, वो काम के लिए बहुत अच्छा है. अब दोनों CPM कांग्रेस साथ? हाँ, साथ. CPM दोस्त. पहले आप झगड़ा है, अभी एक साथ है? आप भी एक साथ है? आप भी आगे झगड़ा है?
चुनाव में तो एक ही सीन है, दीदी छोड़ के यार कोई नहीं है। कल भी दीदी था, आज भी है और कल भी दीदी रहेगा। दीदी सबको लेकर चलता है। दीदी का जब भी बात हम लोग कभी भी हम लोग को भी भाषण सुनते हैं कुछ भी, या यूट्यूब में या टीवी में, उसका एक तो फेयर बात निकलता है, नो हिंदू नो मुसलमान, सबको लेकर चलता है, गरीब अमीर सबको लेकर चलता है। മത്സരത്തിന്റെ അന്തരീക്ഷം ബംഗാളടക്കം പലയിടത്തും കാണുന്നുണ്ട്. പകുതി സീറ്റുകളുടെ മത്സരമാണ് പൂർത്തിയായത്. കൂടുതൽ പ്രചാരണ കാഴ്ചയുമായി തിരിച്ചെത്താം. ഇന്ത്യൻ മഹായുദ്ധം വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.